குடிச்சுடா. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ട് പുതിയ വേഡ്സ് വന്നിട്ടുണ്ട് നമ്മുടെ ഷോപ്പിൽ. വന്നിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായി. അപ്പോൾ ഒന്ന് നമ്മളായിട്ടൊന്ന് ടച്ച് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നേ. ഇതാണ് ഒരാൾ, ബ്ലൂ ആംഗിളിൻ്റെ ഒരു മക്കാവാണ് വന്നിട്ടുള്ളത്. 7 മാസം പ്രായമായിട്ട് DNA ഉള്ളതാണ്. ആൾ നല്ല ആക്റ്റീവാണ്, നല്ല ടൈംഡുമാണ്. അപ്പോൾ നമ്മൾ രണ്ട് നേരമാണ് ഇവിടെ ഹാൻഡ് ഫീഡ് ചെയ്യണത്. പറഞ്ഞേ കാലത്തും വൈകിട്ട് മാത്രമാണ് ഹാൻഡ് ഫീഡ് ചെയ്യണത്. പിന്നെ ബാക്കി നേരങ്ങളിലൊക്കെ ഫ്രൂട്ട്സ് ഒക്കെയാണ് കൊടുക്കുന്നത്. ആപ്പിള്, പേരയ്ക്ക, പിന്നെ അതുപോലെ തന്നെ പച്ചച്ചോളം, അതൊക്കെയാണ് ഇട്ട് കൊടുക്കണേ. നന്നായി കഴിക്കേണ്ട ആൾ. വൈൽഡ് ലൈഫിൽ ഇവരുടെ ശരിക്കും പറഞ്ഞാൽ ലൈഫ് സ്പാൻ വരുന്നത് 30 to 35 വർഷമാണ് വരുന്നത്. പക്ഷേ നമ്മൾ ഹ്യൂമൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവർ വളരുമ്പോൾ അത് 50 ആവുന്നുണ്ട്. 2015 ഒരു 113 വയസ്സുള്ളൊരു ബ്ലൂ ആംഗിളിൻ്റെ മെക്കാവോ എല്ലാവർക്കും അറിയായിരുന്നു. അത് പേപ്പറിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല ആയുസ്സുള്ള ആൾക്കാരാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ അതിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണു അതിനനുസരിച്ചിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ. നമ്മളിപ്പോൾ ഹാൻഡ് ഫീഡിങ്ങിൽ മൾട്ടി വിറ്റാമിനും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ആൾ നല്ല ആക്റ്റീവാണ്. പിന്നെ ഇതിൻ്റെ വില നോക്കുകയാണെങ്കിൽ ഹാൻഡ് ഫീഡിങ് ചിക്സിന് തന്നെ നമുക്ക് ഏകദേശം 180,000 രൂപയാണ് ഇതിൻ്റെ മാർക്കറ്റ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ വരുന്ന ഒരു കസ്റ്റമർ ഇപ്പോൾ ഒരു 1.5 മാസമായി ഉണ്ടാവും. അവരുടെ ആലപ്പുഴയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഫുള്ള് തൂല് ആയിട്ടില്ല. അത് 180,000 അവർ അതിൽ നിന്ന് മേടിച്ചത്. നമുക്കിപ്പോൾ ഇതിന് ഷോപ്പിൽ നമ്മൾ പറയുന്ന റേറ്റ് 175 ഏകദേശം ഒരു 4 മണിക്കൂറൊക്കെയാണ് ഇവരുടെ കഴിച്ചുള്ള ഭക്ഷണം അവരെ ക്രോപ്പിൽ നിന്ന് ദഹിച്ച് പോകാനുള്ള സമയം വരുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ കാലത്ത് ഷോപ്പ് തുറക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു 10 മണിയൊക്കെ ആവും. അപ്പോൾ ആ നേരത്ത് വരുമ്പോഴാണ് നമ്മൾ ഫസ്റ്റ് ഹാൻഡ് ഫീഡ് ചെയ്യണേ. ഒരു 80 ml ഹാൻഡ് ഫീഡിങ് ഫോർമുല ആൾക്ക് കൊടുക്കും. കാലത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കഴിഞ്ഞ് ഹാൻഡ് ഫീഡിങ് കൊടുത്തു കഴിഞ്ഞ് ഒരു 1.5 മണിക്കൂർ ആ ഒരു ഗ്യാപ്പിന് ഫ്രൂട്ട്സൊക്കെ നന്നായി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ക്ലീനാക്കിയിട്ട് ചെറിയ പീസുകളാക്കിയിട്ട് അവൻ്റെ പാത്രത്തിൽ തന്നെ ഇട്ട് കൊടുക്കും. ആൾ പിന്നെ അതിൽ നിന്ന് തന്നെ ഓരോ പീസ് എടുത്ത് കഴിച്ചോളും. ഈ 7 മാസമല്ലേ പ്രായമായിട്ടുള്ളൂ. അപ്പോൾ ഒറ്റയ്ക്ക് സാധാരണ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൈ എവിടെയെങ്കിലും പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് ഫ്രൂട്ട്സൊക്കെ ഹോൾഡ് ചെയ്തിട്ടാണ് ഇവർ പിടിച്ച് കഴിക്കുക. അപ്പോൾ അതിനുള്ളൊരു ബാലൻസ് ആൾക്കായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ പീസാക്കിയിട്ടാണ് ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കണേ. അപ്പോൾ അത് അതിന് പതുക്കെ എടുത്ത് നന്നായി കഴിക്കും. 2 നേരം 3 നേരമായിട്ട് ഇവിടെ ഫ്രൂട്ട്സ് കൊടുക്കും. പിന്നെ വൈകിട്ട് ഞങ്ങൾ ഷോപ്പ് ക്ലോസ് ചെയ്യണക്കെ മുമ്പ് ഒരു 8 മണി ആ നേരമൊക്കെ ആകുമ്പോൾ വീണ്ടും ഒരു 70 ml ഹാൻഡ് ഫീഡിങ് ഫോർമുലയുടെ കൊടുക്കും. പിന്നെ അടുത്തതായിട്ട് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രേ പാരറ്റിൻ്റെ ഫീമെയിലാണ്. അവർ 7 മാസമൊക്കെ പ്രായമുണ്ട്. അതുപോലെ തന്നെ സെൽഫ് ഈറ്റിംഗ് ആണ്, നല്ല ടൈമിലാണ്. ഭയങ്കര ഇണക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇണക്കാണ്. നമ്മുടെ ഇവിടെ കിടക്കണ കുട്ടുവിൻ്റെ പോലെയല്ല കുട്ടു. പിന്നെയും നമ്മുടെ ഇവിടെ നല്ല പരിചയമുള്ള ആൾക്കാരെടുത്ത് മാത്രമേ അത്രയും ഇണങ്ങി നിൽക്കുള്ളൂ. പുറത്തുനിന്ന് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ആളവരെ നോക്കി ആൾക്ക് താല്പര്യം വിട്ടെങ്കിൽ മാത്രമാണ് തലയ്ക്ക് ഒന്ന് താത്തി ഒന്ന് ഒഴിയാനും കാര്യങ്ങൾക്കൊക്കെ ഒന്ന് സെറ്റായി നിൽക്കുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ കടിക്കാനൊക്കെ നോക്കുക. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടൈമിലാണ്. പിന്നെ ഇത് ശബ്ദമൊന്നും ഉണ്ടാക്കി തുടങ്ങിയിട്ടില്ല. അതായത് സംസാരിക്കുക അല്ലെങ്കിൽ വിസിലടിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അതൊക്കെ നമ്മുടെ കുട്ടു തന്നെ, അവൻ നന്നായി വർത്താനം പറയണതാണ്. അപ്പോൾ ഇത് രണ്ടാണ് നമ്മുടെ ഷോപ്പിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള 2 വേഡ്സ്. അപ്പോൾ ഇതിനൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. അടുത്ത ഏതെങ്കിലും പുതിയ വെറൈറ്റികൾ വരുമ്പോൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.